നമസ്കാരം. ചെമ്മീൻ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് മുകേഷ് അസ്തമ്പി. നമ്മളപ്പോ ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പേ ചെമ്മീൻ മീഡിയ എന്ന ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ ഏകദേശം 10,000 ഫോളോവേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ വന്നിട്ട് പുതുവർഷം, ഈ പുതുവർഷത്തിൽ 2019 ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ ആയാലും നമ്മുടെ ഇതിലുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എന്താണ് മാറ്റം വരുത്തേണ്ടത്, എന്താണ് മാറ്റം വരുത്തേണ്ടത്, നമ്മൾ തുടക്കമായതുകൊണ്ടാണ്, ഈ ഒരു ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായി വരുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 2019 നല്ലൊരു പുതുവർഷം എല്ലാ വ്യൂവേഴ്സിനും ആശംസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ തുടങ്ങുന്നതും ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും പുതിയ വണ്ടി വാങ്ങാറുണ്ട്, പഴയ വാഹനങ്ങൾ വാങ്ങാറുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ചില കാര്യങ്ങളിൽ പോയി വീഴുന്നു. അതായത് നമ്മൾ വണ്ടി എടുത്ത് കൊണ്ടുവന്ന് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ അതിന് കംപ്ലൈന്റ് വരുന്നുണ്ട്. പേപ്പേഴ്സിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പം ഒരു വണ്ടി എടുക്കുമ്പോൾ, ഒരു പഴയ വാഹനം എടുക്കുമ്പോൾ, ബൈക്കാകാം കാറാകാം എന്തായിക്കോട്ടെ, ഒരു പഴയ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ പേപ്പേഴ്സ് എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ടെന്നാണ്. പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു വണ്ടി വാങ്ങി നോക്കുമ്പോൾ എല്ലാം ഉണ്ടാവും. എന്നിരുന്നാലും നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ആ ബുക്ക്, ആ വണ്ടിയുടെ ബുക്ക് വാങ്ങിക്കുക. ആ വണ്ടിയുടെ ബുക്കിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നതാണ്. മാനുഫാക്ചറിങ് ഏത് വർഷമാണത് മാനുഫാക്ചർ ചെയ്യുന്നത്, അതിൻ്റെ വർഷം അതാണ് നമ്മൾ അത് കൊടുത്ത് അതിൻ്റെ ഒരു ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ വാങ്ങുന്ന വണ്ടിയുടെ അല്ലെ വാഹനത്തിൻ്റെ വില. ആ വർഷം നോക്കുക. പിന്നെ അതോടൊപ്പം ഇതെല്ലാം എല്ലാവർക്കും അറിയാം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഒരു വാഹനം വാങ്ങുമ്പോൾ NOC, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ലോസ് ആണോ നോക്കുക, വണ്ടിയിൽ ഇൻഷുറൻസ് ഉണ്ടാകുന്ന നോക്കുക. അടുത്ത് വേണ്ടത് ആരുടെ പേരിലാണോ വണ്ടി ഇരിക്കുന്നത് അവരുടെ TFM അവരുടെ സൈനും അവരുടെ ഡീറ്റെയിൽസും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനും പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ ഉടമ്പടിക്കര, അതിനൊരു എഗ്രിമെൻ്റ് പേപ്പർ കിട്ടും, നിങ്ങൾക്ക് ഷോപ്പുകളിലും പ്രസ്സിലൊക്കെ വാങ്ങി കിട്ടും. അത് വാങ്ങി അതിൻ്റെ എഗ്രിമെൻ്റ് ഡീറ്റെയിൽസ് ചെയ്ത് പോവുക. TFM പോകുക, ഇൻഷുറൻസ് ഉണ്ടാകാൻ നോക്കുക, വണ്ടിയിൽ ഫിനാൻസ് ക്ലോസ് ആണോ നോക്കുക. ഇത്രയും ശ്രദ്ധിച്ചാൽ മതിയാവും വണ്ടിയുടെ ബുക്ക് ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി. മെയിനാ സാധാരണ എല്ലാവർക്കും കൂടുതൽ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ട് ഈ ഫിനാൻസിന്റെ പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ പേപ്പർ ഇരിക്കും, ഫിനാൻസിന്റെ NOC പേപ്പർ ഉണ്ടാവും. ഈ പേപ്പർ വന്നിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് പേര് മാറാൻ പറ്റില്ല. ഈ പേപ്പറിനെ നമ്മൾ RTO ഓഫീസിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് നമ്മുടെ പേര് ഇതിലോട്ട് നമ്മുടെ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ മാത്രമേ പേര് മാറാൻ പറ്റൂ. അപ്പോൾ അതിന് തന്നെ 90 ഡേയ്സ് വാലിഡിറ്റി ഉള്ളൂ. ഈ NOC പേപ്പറിന് 90 ദിവസത്തെ വാലിഡിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയത് മേടിക്കേണ്ടി വരും. അപ്പോൾ അത് കൊണ്ടുവരിക. ഏകദേശം ഒരു 15 ദിവസത്തോളം ആവുന്നുണ്ട്. നമ്മൾ നേരിട്ട് പോകണമെങ്കിൽ അതനുസരിച്ച് ഡ്രൈവിംഗ് സ്കൂളിലാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലാണ് ക്യാഷ് കൂടുതൽ കൊടുക്കേണ്ടി വരും. നേരിട്ട് പോയി അത്രയും ക്യാഷ് വരില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഫിനാൻസ് പേപ്പർ ആണെങ്കിൽ ക്ലോസ് ചെയ്ത് തരാൻ പറയുക, അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടിയിലെ ഇൻഷുറൻസ് ഉണ്ടോ, ബാക്കി എല്ലാം രജിസ്ട്രേഷൻ ഏതുവരെയുണ്ട്, ടാക്സ് ഏതുവരെയുണ്ടെന്ന് നോക്കിയിട്ട് നമ്മുടെ പേപ്പർ ഫാം ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് പേപ്പർ ഫാമത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നമുക്ക് വരുന്നത് വണ്ടിയുടെ കണ്ടീഷനാണ്. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഓരോ വണ്ടി എടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ വില ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഇയർ, ഏത് വർഷമാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ആ വണ്ടിയുടെ കണ്ടീഷൻസ്, ആ സമയത്തുള്ള കണ്ടീഷൻസ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ ഒരു വണ്ടിയുടെ വില നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. വണ്ടി ഒരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് പേപ്പർ ഭാഗത്ത് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. കാരണം ഇത് അറിയില്ല, ഒരു പുതിയതായിട്ടുള്ള വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്ക് ഇത് അറിയില്ല എന്ന് നോക്കിക്കോണം. വണ്ടിയുടെ ബുക്ക് ഒറിജിനൽ ആണോ നോക്കുക, അതറിയാൻ പറ്റും. അതിൻ്റെ ഒറിജിനൽ പ്രിന്റൊക്കെ എല്ലാം അറിയാൻ പറ്റും. പിന്നെ അടുത്ത് വരുന്നത് NOC, അതായത് ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ഇൻഷുറൻസ് ഉണ്ടോ നോക്കുക. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അതിന് ഏകദേശം എമൗണ്ട് ആകുന്നുണ്ട്, അതനുസരിച്ച് പാർട്ടിയിൽ നിന്ന് സെറ്റ് ചെയ്ത് വാങ്ങുക. പിന്നെ വരുന്നത് TFM, അതായത് ട്രാൻസ്ഫർ ഫോം ആണ്, നമ്മുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള TFM ഫില്ല് ചെയ്ത് അവരെ ഒന്ന് സൈൻ ചെയ്ത് മേടിക്കുക. പിന്നെ ഒരു എഗ്രിമെന്റ് പേപ്പർ മേടിക്കുക, അതായത് വാഹന വിൽപ്പന ഉടമ്പടി കരാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമുണ്ട്. ആ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും എത്ര രൂപയാണെന്നുള്ള ഡീറ്റെയിൽസ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് പോകുന്ന വഴിക്ക് പോലീസ് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഇന്നടുത്ത് നിന്ന് വാങ്ങിയതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അതും
തീർച്ചയായിട്ടും നോക്കുക. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് വണ്ടിയുടെ കണ്ടീഷൻസ് ആണ്. അപ്പോ ഞാൻ കുറച്ച് വേറെ ഒന്നുമില്ല, ഇപ്പൊ ഒരു ബൈക്കിന്റെ ഒരു കുറച്ച് കണ്ടീഷൻസ് എന്താണ് നോക്കേണ്ടത്, ഒരു ടൂ വീലർ വാങ്ങുമ്പോൾ എന്താണ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വണ്ടിയുടെ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് ആ വണ്ടിയുടെ വില നമ്മൾ നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ ഇത് ഞാനിപ്പോൾ എഴുതിയൊരു പേഷൻ പ്രോയാണ്, എന്റെ വണ്ടിയാണ്. അപ്പോ നമ്മള് ഒരു ഒരു ടൂ വീലർ വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാന്നുള്ളത് പറഞ്ഞുതരാം. നോക്കുക, നമ്മള് നോർമൽ ഒരു വണ്ടി വാങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിന് അഡീഷണൽ, നമ്മൾ നോർമൽ സൗണ്ട് അല്ലാതെ അഡീഷണൽ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഈ അഡീഷണൽ സൗണ്ട് വരുമ്പോഴാണ് അതിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് നോക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോർമൽ സൗണ്ടിൽ നിന്നും വേറെ എന്തെങ്കിലും അഡീഷണൽ സൗണ്ട് ഉണ്ടോ നോക്കുക. ചെറിയ ടൈമിംഗ് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും, 600 രൂപയൊക്കെ ആവത്തുള്ളൂ, പക്ഷെ അതുപോലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ചെറുതായിട്ട് പെട്ടെന്ന് റൈസ് ചെയ്യരുത്. വണ്ടി ഒരു കാരണവശാലും ഭയങ്കര പെട്ടെന്ന് റൈസ് ചെയ്യാതെ പതുക്കെ നമുക്ക് പതുക്കെ റൈസ് ചെയ്ത് നോക്കുക. നമ്മുടെ സൈലൻസറിൻ്റെ കൂടെ പുക വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സൈലൻസർ പുക വരാനുള്ളതാണ്, എന്നാൽ ഈ സൈലൻസർ വഴി വെള്ളപ്പുക വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ വന്നാൽ ആ വണ്ടി പിസ്റ്റൺ പണിയായിട്ടുണ്ടെന്ന്, അതായത് വെള്ളപ്പുക, കറുത്ത പുകയൊക്കെ വരാം. കാരണം നമ്മളൊരു വണ്ടി തണുത്തിരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരാം, വണ്ടി സർവീസ് ചെയ്തിരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്താലും കറുത്ത പുക വരാം. ഒരു കാരണവശാലും വണ്ടിയുടെ വെള്ളപ്പുക വരുന്നുണ്ടെങ്കിൽ നോക്കുക, കാരണം അതെങ്കിൽ വണ്ടിയുടെ പിസ്റ്റൺ പണി ആയിട്ടുണ്ടെന്ന് അർത്ഥം. കാരണം അത് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഒഴിക്കുന്ന ഓയിലെല്ലാം എന്ത് ചെയ്യും, പെട്ടെന്ന് തീർന്നിട്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓടിച്ച് റണ്ണിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റില്ലായി റോഡ് സൈഡിൽ റോഡിൽ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്, എഞ്ചിൻ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ പുക അത് നോക്കുക, തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. കാരണം അത് നിങ്ങൾ ചെയ്യാൻ പോകുക ഏകദേശം 2000 രൂപ വരെ ആകുന്നുണ്ട്, ഷോപ്പിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ പുക സെറ്റ് ചെയ്യുക, നോക്കുക, ചെക്ക് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ വണ്ടിയുടെ ടയർ പാകവും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വണ്ടിയുടെ വൃത്തി, അതായത് വണ്ടി എത്രമാത്രം വൃത്തിയുണ്ട്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ഒരു വണ്ടിയുടെ വില, വാല്യൂ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ പുതിയ ചാനലാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ നമ്മുടെ പുതിയ അപ്ഡേഷൻസും നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അറിയാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.